ഇവിടെ ഇനി ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ അഖണ്ഡത ചോദ്യം ചെയ്യപ്പെടരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. കാരണം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അതുതന്നെയാണ് ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. വിഭജനാനന്തര ലഹളകളും വിഭജനം ഉണ്ടാക്കിയ മുറിവുകളും ഇപ്പോഴും നമ്മൾ സത്യം പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് പോലും വിഘാതം നിൽക്കുന്ന ഒരു പ്രധാന ഘടകം അതിർത്തിയുമായുള്ള തർക്കങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും അത്തരത്തിൽ ശത്രുതാപരമായ ഭാവത്തോടുകൂടി സഹോദര രാഷ്ട്രങ്ങൾ എന്നൊക്കെ നമുക്ക് ഭംഗിക്കും എനിക്കും വേണ്ടി പറയാമെങ്കിലും ആ രൂപത്തിൽ ഇനി ഉണ്ടാകരുത് എന്ന അനുഭവത്തിൽ നിന്ന് പഠിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് പേരെന്ത് വിളിച്ചാലും ഇനി ഒരു അസ്വസ്ഥത അതിന്റെ പേരിൽ ഉണ്ടാകരുത്. അപ്പൊ ഖാലിസ്ഥാൻ വാദമൊക്കെ നമുക്കറിയാം, ചെറിയ തോതിൽ തുടങ്ങുകയും അത് എന്തുമാത്രം അസ്വസ്ഥതകൾ ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പോഴും അത് അകന്നു പോയിട്ടില്ല. ഈ കട്ടിംഗ് സൗത്തുകാരോടൊക്കെ അനുബന്ധിച്ച് ഏകദേശം അതിന്റെ അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ അത്തരം വാദങ്ങളെ ശക്തമാക്കാനും ഉള്ള ശ്രമവും ഒരുപക്ഷെ ഇതിന് ഫൈനാൻസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെ അതുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുക, ഇതിനെ വിഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അതിന് അന്തർദേശീയ മാനവും. അപ്പോ അത്തരത്തിൽ അതിന് ഇവിടെ ആരൊക്കെയാണോ അതിന്റെ പിന്നെ ആയുധങ്ങളായി പ്രവർത്തിക്കുന്നത് അത് കണ്ടെത്തിയ മതിയാകും. അപ്പൊ നമുക്കിതിന് ചർച്ചകൾക്കപ്പുറത്തേക്കുള്ള നടപടികൾ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുക്ക രാഷ്ട്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ ഇത് വെറും ഒരു ആശയമായി അല്ലെങ്കിൽ ഇത് ആരുടെയെങ്കിലും ഒരു ഭ്രാന്തൻ സ്വപ്നമായോ ഒക്കെ തള്ളിക്കളയാതെ വളരെ ഗൗരവത്തിൽ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നും എവിടെ നിന്നാണ് ഇതിന്റെ ഫണ്ടിങ് വരുന്നത് എന്നും അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ അന്വേഷിക്കണം. ഇപ്പൊ നേരത്തെ ശ്രീജിത് പണിക്കരൊക്കെ പറഞ്ഞതുപോലെ ചില ലേഖനങ്ങൾ ഒരുപക്ഷെ അതിന്റെ വർഷങ്ങളുടെ കാല വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പതുക്കെ 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 ചെറിയ ചെറിയ തോതില് സ്ലോ പ്രോസസിംഗ് പോലെ ഇങ്ങനെ കൊടുത്തു കൊടുത്തുകൊണ്ട് ചിന്തിക്കാൻ അവസരം കൊടുത്ത് ഇതന്നെ ശരിയെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ആ തലത്തിലേക്ക് അനുകൂലമായ ഒരു മനോഭാവം വളർത്തിയെടുക്കാനൊക്കെ ഉള്ള പരിശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അത്തരം പെയ്ഡ് ന്യൂസുകൾ അല്ലെങ്കിൽ പെയ്ഡ് ലേഖനങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നു എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വരെ ഇത് ഏറ്റുസെറ്റ് അന്വേഷിച്ചില്ല എങ്കിൽ വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിലേക്ക് ആയിരിക്കും പോവുക. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്നുണ്ടാകുന്ന ഒരു താൽക്കാലികമായ ആസ്വാദമോ അർമാദമോ അല്ല ഇവിടെ നടക്കുന്നത്. അതിനപ്പുറമുള്ള ഗൗരവം ഇതിന് കൊടുത്തേ മതിയാകൂ എന്നാണ് തോന്നുന്നത്.